സംസ്ഥാനത്ത് ഇന്ന് 7167 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 14 മരണങ്ങൾ കൊറോണ മൂലമെന്നും സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.99% വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് 7167 പേർക്കാണ് സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എറണാകുളത്ത് 1046 പേരിൽ പുതുതായി രോഗം കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്ത് രോഗബാധ രൂക്ഷമാണ്. തിരുവനന്തപുരത്ത് 878, തൃശൂരിൽ 753, കോഴിക്കോട് 742, കൊല്ലം 592, ഇടുക്കി 550, കോട്ടയം 506, പത്തനംതിട്ട 447, പാലക്കാട് 339, മലപ്പുറം 334, കണ്ണൂർ 304, ആലപ്പുഴ 270, വയനാട് 269, കാസർഗോഡ് 137 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ 65158 സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങളാണ് കൊറോണ മൂലമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ട്. സാധാരണ 50 മുകളിൽ അല്ലെങ്കിൽ 100 മുകളിലാണ് പ്രതിദിന മരണം റിപ്പോർട്ട് ചെയ്യുന്നിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ 14 മരണങ്ങളാണ് കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 7 മരണങ്ങളും മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന കഴിഞ്ഞ ജൂൺ 18 വരെയുള്ള 146 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി സംസ്ഥാനത്ത് ഇതുവരെ കൊറോണ ബാധിച്ചവരുടെ എണ്ണം 31681 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 25 പേർ മാത്രമാണ് സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നത്. 6879 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ. 221 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ആരോഗ്യ പ്രവർത്തകരുടെ രോഗബാധയും കുറയുന്നില്ല. 42 ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ന് പുതുതായി രോഗം കണ്ടെത്തിയിട്ടുണ്ട്. 6439 പേരാണ് രോഗമുക്തി നേടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് രോഗമുക്തി നിരക്ക് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 79185 പേരാണ് രോഗം ബാധിച്ച് ഇനി കൊറോണ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ആകെ ജനസംഖ്യയുടെ 94.7% പേർക്ക് ആദ്യ ഡോസ് വാക്സിനും 51.1% പേർക്ക് 2 ഡോസ് വാക്സിനും നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 7167 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 14 മരണങ്ങൾ കൊറോണ മൂലമെന്നും സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.99% ആണ്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.